ഹായ് ഫ്രണ്ട്സ്, കുൽഫി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വിന്താലുവാണ്. നിങ്ങൾക്ക് എല്ലാവരും ഇത്രയും സ്പീഡിൽ, ഇത്രയും ടേസ്റ്റിയിൽ, ഇത്രയും കുറച്ച് സാധനങ്ങൾ വെച്ച് നിങ്ങൾ ബീഫ് വിന്താലു ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഇനി എങ്ങനെ ബീഫ് വിന്താലു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബീഫ് വിന്താലുവിന് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്. നമുക്ക് വിന്താലുവിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. 1 സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നു, 1 തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നു, അതുകൂടാതെ വെളുത്തുള്ളി. ഇതിന് വിന്താലുവിന് വെളുത്തുള്ളി കൂടുതൽ ആവശ്യമാണ്, ഇഞ്ചി കൂടുതൽ വേണം. പക്ഷെ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തേക്കുന്നത്. വെളുത്തുള്ളി, ഇത്രയും വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കുരുമുളക്, തക്കോലം, ജാതിപത്രി, ജാതിയുടെ പകുതി, കുരുവിൻ്റെ പകുതി, അതുപോലെ കറിയാമ്പു, പട്ട, പെരിഞ്ചീരകം, വേപ്പില, അതിൻ്റെ കൂടെ മുളക് പൊടി, കടുക്, ഇതെല്ലാം ചേർത്ത് നമ്മൾക്ക് വിനാഗിരിയിൽ വേണം ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാൻ. നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ജാറിലാണ് അരയ്ക്കാൻ പോകുന്നത്. നമ്മുടെ ഈ മസാലക്കൂട്ടുകളെല്ലാം ഈ ജാറിലോട്ട് ഇടാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, തക്കോലം, ഇതെല്ലാം ചേർക്കണം. പൊടിച്ച് ചേർക്കാം. വേപ്പില, ഞാൻ നാല് ഇതിലെടുത്തിട്ടുണ്ട് വേപ്പില, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ മുളക് പൊടി, 1 കിലോ ബീഫിനുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ, 3 സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കടുക് ഇത് കുറച്ച് ചേർത്താൽ മതി, 1/2 ടീസ്പൂണോളം ചേർത്താൽ മതി. ഇതെല്ലാം വിനാഗിരിയിലാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. വിനാഗിരി, ഈ വിനാഗിരിയാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. വിനാഗിരി ഇതാണ് നല്ലത്, അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും നമ്മൾക്ക് ഏത് വിനാഗിരി വേണമെങ്കിലും ഉപയോഗിക്കാം. നാല് ടീസ്പൂൺ, ഇതിൽ ചെറിയ 4 സ്പൂണാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് അരയ്ക്കാം, അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് വിന്താലുവിനുള്ള മസാലകളെല്ലാം നല്ല അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 1 ചീനച്ചട്ടി എടുക്കും, അതിനകത്തോട്ട് എല്ലാം കൂടി നമുക്ക് ചേർത്ത് വെക്കണം, എല്ലാം പുരട്ടണം. ബീഫ് ആദ്യം ഇതിലോട്ടിടുക, കഴുകി വച്ചേക്കുന്ന ബീഫാണ്. അതിനുശേഷം സവാളയും തക്കാളിയും അരിഞ്ഞു വെച്ചത്. ഇനി നമ്മൾക്ക് ഈ മസാല, അരച്ചു വെച്ചിരിക്കുന്ന എല്ലാ മസാലയും ചേർക്കണം. ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം, ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത്, അതിലോട്ട് വെളിച്ചെണ്ണ 1, 2, 3, 4, 5 5 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നല്ലോണം തിരുമ്മി യോജിപ്പിക്കണം. ഇത് കുക്കറിലാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം കുക്കറിലോട്ട് പകർത്തുന്നതായിരിക്കും നല്ലത്. നമ്മൾക്ക് ഈ കുക്കറിലോട്ട് ഇനി 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ്, എല്ലാം ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ ഒട്ടും വെള്ളം എടുത്തിട്ടില്ല, ഈ വെള്ളത്തിൽ തന്നെ വെന്തോളും, ഈ പാകത്തിൽ വെന്തോളും. നമ്മൾ ബീഫ് കഴുകി നല്ല ഡ്രൈ ആക്കി വെച്ചിരുന്നതാണ്. ഇതെല്ലാം മസാലകളെല്ലാം ചേർന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ ഗ്രേവി കറക്റ്റ് ആയിരിക്കും. ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമ്മൾക്ക് അടപ്പ് ഓൺ ചെയ്യാം. 6-7 വിസിൽ വരുന്നത് വരെ ഇത് വെയിറ്റ് ചെയ്യാം. നന്നായി വെന്ത് പാകമായിട്ടുണ്ടാവും, നമുക്ക് കുക്കർ തുറക്കാം. വിസിലെല്ലാം പോയി, നോക്കൂ ഈ പാകത്തിലായി. നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തില്ല, ബീഫെല്ലാം കഴുകി വരട്ടിയെടുത്തത്. എന്നാലും ആ മസാല എല്ലാം കൂടി ചേർന്നപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട്. നമ്മൾക്കിത് വെള്ളയപ്പം, പൊറോട്ട
എന്ത് വേണമെങ്കിലും ഇതിന്റെ കൂടെ കഴിക്കാം, ചോറിന്റെ കൂടെ കഴിക്കാം, പുട്ടിന്റെ കൂടെ കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്, ഈസി ആയിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇത് സെർവ് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം സെർവ് ചെയ്യാൻ.